നമസ്കാരം ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ കുറച്ച് അടിപൊളി മത്സരങ്ങളൊക്കെ നടന്നിരുന്നു. ബയൺ നമുക്ക് ചെറിയൊരു സിഗ്നലൊക്കെ തന്നിട്ടുണ്ട്. യു എൻ എസ് ജയിച്ചു, ആസ്റ്റൺ വില്ല ജയിച്ചു, ബയൺ ജയിച്ചു. അപ്പുറത്ത് യുണൈറ്റഡ് കർബോ കപ്പിൽ ഒരു 7-0 വിക്ടറി. പക്ഷേ നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് മത്സരങ്ങളെ കുറിച്ചാണ്, എ സി മിലാൻ വേഴ്സസ് ലിവർപൂൾ, അതുപോലെ റയൽ മാഡ്രിഡ് വേഴ്സസ് സ്റ്റുട്ട്ഗാർട്ടും. സോ ഞാൻ എ സി മിലാൻ വേഴ്സസ് ലിവർപൂൾ ആണ് ഇന്നലെ ക്ലോസ്ലി ഫോളോ ചെയ്ത്. ലാസ്റ്റ് കുറച്ച് നേരം റയൽ മാഡ്രിഡ് മാച്ചും കണ്ടു, പിന്നെ ഇപ്പോൾ രാവിലെ എണ്ണീട്ട് ബാക്കിയും കൂടെ കണ്ടു തീർത്തിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഉച്ചയ്ക്ക് വരുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്റ്റുട്ട്ഗാർട്ടിന് എഗൈൻസ്റ്റ്, ആ മാച്ചിലൂടെ പറഞ്ഞു തന്നെ തുടങ്ങാം, സ്റ്റുട്ട്ഗാർട്ടിന് എഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് സത്യം പറഞ്ഞാൽ 3-1 ആണ് സ്കോർ ലൈൻ. സെക്കൻഡ് ഹാഫിലാണ് 3 ഗോളും വരുന്നതെങ്കിലും സ്കോർ ലൈൻ ഡസൻ ഡു ജസ്റ്റിസ് എന്ന് പറയാം. സ്റ്റുട്ട്ഗാർട്ട് റിയലി സൂപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് ലൈനപ്പ് കാണാം, റയൽ മാഡ്രിഡ് ഇന്നലെ കർവഹാളിനെ സി ബി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വാസ്കസ് ആയിരുന്നു റൈറ്റ് ബാക്ക്, ചൗമനിയും ബെല്ലിംഗമും തിരിച്ചു വന്നത് ഒരു ഹ്യൂജ് ബൂസ്റ്റ് ആയിരുന്നു. ആൻഡ് ഫ്രണ്ടിൽ പ്രോബബ്ലി മിലിട്ടാവിനെ ബെഞ്ച് ചെയ്തു, മിലിട്ടാവ് സ്റ്റാർട്ട് ചെയ്ത് കർവഹാൾ റൈറ്റ് ബാക്ക് എന്നൊരു സിറ്റുവേഷൻ കൂടെ ആവുമായിരുന്നെങ്കിൽ യെസ് അത് സെക്കൻഡ് ഹാഫിലായി. പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ റയൽ മാഡ്രിഡ് സ്ട്രോങ്സ്റ്റ് ലൈനപ്പ് എന്ന് പറയാം ഓൺ പേപ്പർ. അപ്പോൾ നമ്മൾ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ റയൽ മാഡ്രിഡ് സ്ട്രഗിൾ ചെയ്യുന്നതാണ് കണ്ടത്. കർവഹാളും ലൂക്കാസ് വാസ്കസും വർക്ക് ചെയ്യുന്നില്ല. അത് ലൂക്കാസ് വാസ്കസ് കണ്ടിന്യൂസ്ലി ബോള് ചീപ്ലി ഗീവ് അവേ ചെയ്യുന്നുണ്ടായിരുന്നു മാച്ചിലിടയ്ക്ക്. ആൻഡ് ആൾ കണ്ടിന്യൂസ്ലി ഡിഫെൻസീവ്ലി എറേഴ്സ് വരുത്തുന്നുണ്ടായിരുന്നു. ആൻഡ് കർവഹാളിൻ്റെ നാച്ചുറൽ ടെൻഡൻസി ഫ്രണ്ടിലോട്ട് കയറാനാണ്. നമ്മൾ ആവറേജ് പൊസിഷനിങ് ഒക്കെ കർവഹാളിൻ്റെ മാച്ചിൽ നോക്കാനായിട്ടാണെങ്കിൽ ആൾ നാച്ചുറലി ആളുടെ ടെൻഡൻസി അതാണ്, അറ്റാക്ക് ചെയ്യുക, ഫ്രണ്ടിലോട്ട് സ്പേസ് കാണാൻ റൺ നടത്തുക, ആ ഒരു ടെൻഡൻസിയാണ് കർവഹാൾ കാണിച്ചത്. സോ സ്റ്റുട്ട്ഗാർട്ടിന് ധാരാളം സ്പേസസ് ഇൻ ബിഹൈൻഡ് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നലെ കോർട്ടുവായും റുഡിക്കറും ഇല്ലായിരുന്നെങ്കിൽ റിയലി റിയലി റയൽ മാഡ്രിഡിൻ്റെ പണി വാളിയാനെ. പക്ഷെ അവരെ അല്ല പറയേണ്ടത്, സ്റ്റുട്ട്ഗാർട്ടിനെ തന്നെ കുറ്റം പറയാൻ കാണത്തുള്ളൂ. റയൽ മാഡ്രിഡിൻ്റെ ഹോമിൽ വന്നിട്ട് ബെർണബയോയിൽ വന്നിട്ട് 17 ഷോട്ടാണ് ഇന്നലെ സ്റ്റുട്ട്ഗാർട്ട് എടുത്തത്. നിങ്ങൾക്ക് ഇപ്പം പിക്ചർ കാണാം, 17 ഷോട്ട് ആൻഡ് 2 ബിഗ് ചാൻസസ് മിസ്ഡ്. കോർട്ടു ആയിരുന്നു ഇന്നലെ മാൻ ഓഫ് ദ മാച്ച്. 6 സേവാണ് ആൾ നടത്തിയത്, 6 മികച്ച സേവുകളാണ് ആൾ നടത്തിയത് കോർട്ടുവ. ആൻഡ് ഇന്നലെ കോർട്ടുവ ഇല്ലായിരുന്നെങ്കിൽ, റുഡിഗർ ഇല്ലായിരുന്നെങ്കിൽ റയൽ മാഡ്രിഡ് റിയലി സ്ട്രഗിൾ ചെയ്തേനെ. പക്ഷേ ഇവർ രണ്ടുപേരും പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൂടുതൽ ബ്ലെയിം ചെയ്യുക സ്റ്റുട്ട്ഗാർട്ടിനെ തന്നെയായിരിക്കും. മാൻ ഉണ്ടവൊക്കെ ഇന്നലെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഗോളും അടിച്ചു, ഈക്വലൈസർ അടിച്ചത് ഉണ്ടവായിരുന്നു ആദ്യമേ. പക്ഷേ എന്നാലും പിന്നീട് കളി നിന്ന് പോയി. പക്ഷേ ഉണ്ടവനാണേലും മറ്റും എല്ലാം നല്ല നല്ല ചാൻസുകളുണ്ടായിരുന്നു. സോ സെബാസ്റ്റ്യൻ ഹോയ്നസിനാണെങ്കിൽ എന്തായാലും തങ്ങളുടെ ടീമിൻ്റെ പെർഫോമൻസിൽ തലയുയർത്തി പോകാം. പക്ഷേ നമ്മൾ അറിയത്തില്ല അവിടെയാണ് ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ പ്ലെയർ ക്വാളിറ്റിയൊക്കെ വിസിബിൾ ആവുന്നത്. അപ്പുറത്ത് റയൽ മാഡ്രിഡിന് കിട്ടിയ ചാൻസുകൾ മേ ബി എല്ലാം കൺവേർട്ട് ചെയ്യുന്നല്ല, ബട്ട് അവർ ടു ആൻ എക്സ്റ്റെൻഡ് കുറച്ചുകൂടെ ക്ലിനിക്കലായിരുന്നു, വിക്ടറി ആയിട്ട് പോയി. ഇന്നലെ റയൽ മാഡ്രിഡിൻ്റെ ആസ് എ ടീം എന്നതിലുപരി ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് പെർഫോമൻസ് കൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയും. പ്രോബബ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ മിലിട്ടാവിനെ തുടക്കത്തിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ആൾ ഇറക്കുന്നുണ്ട്. സോ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടും, പക്ഷേ എന്നാലും മിലിട്ടാവും റുഡിഗറും സി ബി പെയർ ആയി സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷവും സ്റ്റുട്ട്ഗാർട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റുട്ട്ഗാർട്ട് ഫസ്റ്റ് ഹാഫിൽ എവിടെ നിർത്തിയോ ആ രീതിയിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. ഇന്നലെ എംബാപ്പെ ഒരു സ്കോർ ചെയ്തു, ബട്ട് റോഡ്രിഗോ സെറ്റപ്പ് ചെയ്ത ഒരു ഗോള്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും നമുക്കറിയാം രണ്ടുപേരെ നാച്ചുറൽ ടെൻഡൻസി ലെഫ്റ്റിൽ കളിക്കാനായിട്ടാണ്. ആൻഡ് എംബാപ്പെയാണ് ഇന്നലെ ഒരു നമ്പർ 9 റോളിലോട്ടാണ് കളിപ്പിക്കുന്നത്. ആൻഡ് വിനീഷ്യസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലോൺ പേപ്പർ മാച്ചിലും ആവറേജ് അങ്ങനെയാണ് പൊസിഷൻ ചെയ്യുന്നത്. പക്ഷേ അവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ആ ഒരു കെമിസ്ട്രി വന്നിട്ടില്ലെന്ന് ക്ലിയർലി വിസിബിൾ ആണ്. പല അവസരങ്ങളിലും എംബാപ്പെ ആ ഒരു റണ്ണ് നടത്തുമ്പോഴേക്കും റൈറ്റ് ടൈമിൽ ബോൾ റിലീസ് ചെയ്യാൻ വിനീഷ്യസ് പറ്റുന്നില്ല. വിനീഷ്യസ് ഒരു 1-2 എക്സ്ട്രാ ടച്ച് എടുത്ത് ബോളുമായിട്ട് ക്യാരി ചെയ്തിട്ട് പാസ് ചെയ്യാനായിട്ട് നോക്കുന്നു, അപ്പം എംബാപ്പെ ഓഫ് സൈഡിലോട്ടാവുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ഈവൻ ഇതിന് മുമ്പത്തെ ലലിഗ മാച്ചുകളുണ്ടായിരുന്നു, എംബാപ്പയുടെ റണ്ണ് കറക്റ്റായിട്ട് വിനീഷ്യസ് സ്പോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. സോ വിനീഷ്യസ് ജൂനിയർ, എംബാപ്പെ എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ എങ്ങനെയുള്ള ആൻസറോട്ട് ഷോർട്ടൗട്ട് ചെയ്യായിരിക്കും ഗെയിം പ്രോഗ്രസ്. ഓരോ മാച്ച് കഴിയുന്നവരും ഇന്നലെ ആണെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് പതുക്കെ റയൽ മാഡ്രിഡ് ഗെയിമിലോട്ട് പ്രോഗ്രസ് ചെയ്ത് ബെറ്ററായി വന്നു. പക്ഷേ എന്നാലും സ്റ്റുട്ട്ഗാർട്ട് ഹാർഡ് ചാൻസസ്, എങ്ങനെ സ്റ്റുട്ട്ഗാർട്ട് പ്രോബ്ലി അവരുടെ ഡിഫിക്കൽട്ട് ചാൻസ് അവർ കൺവേർട്ട് ചെയ്തു, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയ ചാൻസുകൾ അവർ കൺവേർട്ട് ചെയ്തുമില്ല. ആൻഡ് അപ്പോഴത്തെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനാണ് എടുത്തു പറയാനും ബെല്ലിംഗമിൻ്റെ കാര്യമാണ്. ബെല്ലിംഗം ഈ ടീമിന് കൊടുക്കുന്ന ബാലൻസ് ഇമ്മൻസ് ആണ്. ഡിഫെൻസീവിലി ആൾ വർക്ക് ലോഡ് എടുക്കുന്നു, ബോൾ വിൻ ചെയ്യുന്നു, കൂടാതെ ഈവൻ റയൽ മാഡ്രിഡ് ട്രാൻസിഷനിലോ അഥവാ റയൽ മാഡ്രിഡിൻ്റെ കാല് ബോൾ കിട്ടുമ്പോൾ ആൾ പുഷ് ചെയ്യുന്നു, ഫ്രണ്ടിലൊരു ഹോൾഡ് അപ്പ് പ്ലെയിലും അതുപോലെ തന്നെ ഒരു ബോഡിയായിട്ട് ആക്ട് ചെയ്യുന്നു. വിനീഷ്യസ് ജൂനിയറിനെ പ്ലെയിൻ ചെയ്യുന്നു, റോഡ്രിഗോ ആയിട്ട് ലിങ്ക് അപ്പ് ചെയ്യുന്നു, എംബാപ്പയ്ക്ക് പ്ലെയിൻ ചെയ്യുന്നു. ഐ തിങ്ക് ജൂഡ് ബെല്ലിംഗം ഈ ടീമിലെ ആ ഒരു മിസ്സിംഗ് ലിങ്കാണ്. പ്രോബബ്ലി ഈ ഒരു അറ്റാക്ക് അഥവാ ഈ ഒരു ടീം ഏറ്റവും സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനായിട്ട്, ഏറ്റവും സ്മൂത്തിലി ഈ ടീമിലെ റൺ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിഗർ ജൂഡ് ബെല്ലിംഗം ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഇന്നലെ ബെല്ലിംഗം 80 മിനിറ്റോളം കളിച്ചു, ചൗമനി 70 മിനിറ്റോളം കളിച്ചു, ബോബിമോനാണ് ഇന്നലെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൂക്ക മോഡ്രിച്ചും ബെഞ്ചിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ എംബാപ്പയിലൂടെ 1 ഒരു ഗോൾ അടിച്ചു, തിരിച്ച് ഉണ്ടവിലൂടെ അവർ ഈക്വലൈസ് ചെയ്തു.
അതിനുശേഷം നമ്മൾ നോക്കാനാണ് മോഡ്രിച്ച് ബെഞ്ചിൽ നടക്കുന്നത്. മോഡ്രിച്ചിന്റെ ഒരു സൂപ്പർ കോർണർ റുഡിഗർ നിന്ന് അടിച്ചോ എന്ന് പറഞ്ഞ രീതിയിൽ തലയ്ക്ക് പാകത്തിന് വെച്ച് കൊടുക്കുന്നു. റുഡിഗർ അത് ഫിനിഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബോബി മോൻ ഇറങ്ങുന്നു. ബോബി മോൻ ഇറങ്ങിയതിന് ശേഷം ബോബി മോൻ അവിടെ പാസ് ചെയ്യാനായിട്ട് രണ്ട് അവസരം ഉണ്ടായിരുന്നു. ആ ഒരു ട്രാൻസിഷനിൽ ആ ഒരു ഇതിൽ എംബാപ്പെ അപ്പുറത്തുണ്ട്, വിനീഷ്യസ് ഇപ്പുറത്തുണ്ട്. ആ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലുമാണ്. സോ ഏത് യങ്സ്റ്റർ ആണെങ്കിലും ഓക്കെ നമ്മുടെ സീനിയേഴ്സ് അവിടെ ഉണ്ട്, അവന്മാർക്ക് പാസ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കും. പക്ഷേ അവിടെ ബോബിയുടെ ആ ഒരു ഡിസിഷൻ, ആര് എംബാപ്പെ ആര് വിനി, ഞാൻ ഷോട്ട് എടുക്കും, ഒറ്റയ്ക്ക് വന്ന ഒരാളാന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ബോബി മോൻ്റെ ഒരു ഷോട്ട്, ശരിയാണ് ഗോൾ കീപ്പർ ആ സേവ് ചെയ്യായിരുന്നു, പക്ഷേ നല്ല പവർഫുൾ ഷോട്ടായിരുന്നു. ലക് ഫേവേഴ്സ് ബ്രേവ് എന്ന് പറയുന്ന പോലെ ബ്രേവ് ആയിട്ടൊരു ഷോട്ട് അവിടെ ബോബി മോൻ എടുത്തു, ഗോൾ കയറ്റി. സോ ബോബി മോൻ്റെ ഗോൾ വന്നപ്പോൾ റയൽ മാഡ്രിഡ് ഫാൻസ് ഇവൻ നമ്മുടെ സ്ട്രീമിലും നല്ല ഓളമായിരുന്നു. ബോബി മോന് എന്തായാലും കൊള്ളാം കേട്ടോ, ആ ഒരു കോൺഫിഡൻസും ഇവൻ എൻട്രിക്ക് വന്നതിന് ശേഷം നല്ല പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മിനിറ്റ്സ്, ഇന്നലെ 80th minute എനിക്ക് ജൂഡിന് വരെ വന്നു എൻട്രിക്ക് വന്ന്, ആളുടെ പെർഫോമൻസ് നല്ല സൂപ്പർബായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്തു. വന്നതിന് ശേഷം റയൽ കൂടുതൽ ത്രെട്ടിങ് ആയിട്ട് വന്നു. ശരിയാണ് ആളൊരു പ്രോപ്പർ ബെൻസിമ ടൈപ്പ് ഓഫ് നമ്പർ 9 അല്ല, പക്ഷേ ആൾ കൊണ്ടുവരുന്ന ഒരു പ്രൊഫൈല് ഒരു വെസറാലിറ്റി സൂപ്പർബാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്ത് വിനീഷ്യസ് ഹാർഡ് സം ഗുഡ് ചാൻസസ് ഒരു 1-on-1 മിസ് ചെയ്ത്, അല്ലാതെ മാച്ചിന് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. ഐ തിങ്ക് വിനീഷ്യസ് ഈ സീസണിൽ വിനീഷ്യസ് ഇതുവരെ ക്ലിക്കായിട്ടില്ല, പക്ഷേ നമുക്കറിയാം റയൽ മാഡ്രിഡ് ആണ് സീസൺ പ്രോഗ്രസ് നവംബർ ഡിസംബർ ആകുമ്പോഴാണ് ഈ ടീം ഒന്ന് സെറ്റ് ആവുക. എന്തായാലും റയൽ മാഡ്രിഡ് ഒരു വിക്ടറി നേടിക്കൊണ്ട് പോയി, പക്ഷേ വറിയിങ് ആണ്. ഓവറോൾ ഡിഫൻസീവലി നല്ല വറിയിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു റയൽ മാഡ്രിഡ്. ഈവൻ ഒഫൻസീവലി നമ്മൾ നോക്കാനുണ്ടായ കുറച്ച് വറിയിങ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ വിക്ടറി നേടി. സ്റ്റുട്ട്ഗാർട്ടിനെ തന്നെ ബ്ലെയിം ചെയ്യാൻ കാണത്തുള്ളൂ ഈ മാച്ചിൽ അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തതിൽ. പക്ഷേ ഹോയിനസിന്റെ സൈഡിന് തല ഉയർത്തി തന്നെ പോകാം. ബെർണബിയോൽ വന്ന് റയൽ മാഡ്രിഡിനെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ട് തന്നെയാണ് അവർ പോകുന്നത്. അവിടുന്ന് നമ്മൾ അടുത്ത മാച്ചിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ എ സി മിലാൻ വേഴ്സസ് ലിവർപൂൾ മത്സരമായിരുന്നു. ആൻഡ് ഈ ഒരു മാച്ചിൽ ഞാൻ ഒത്തിരി എക്സ്പെക്ടേഷൻസോടുകൂടിയാണ് ഇരുന്നത്. എ സി മിലാൻ ഈ മേ ബി മിഡ്ഫീൽഡിൽ എ സി മിലാൻ മിഡ്ഫീൽഡും പ്രോബ്ലി ആ സ്ക്വാഡും ഒക്കെ കണ്ട് നമ്മൾ ഡിസ്കഷനൊക്കെ നടത്തി. ഐ തിങ്ക് എ സി മിലാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും പ്രോപ്പറായിട്ടൊരു എന്താ പറയുക സ്ക്വാഡ് ഡെപ്തും വെച്ചും കൊള്ളാവുന്ന പ്ലേയേഴ്സും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സും എല്ലാം ഉണ്ട്. പല പ്ലേയേഴ്സും അവരുടെ പ്രൈമിലാണ്. ആൻഡ് മാച്ച് തുടക്കം ഒട്ടും മോശമാക്കിയില്ല. 3rd minute തന്നെ അത് തോന്നുന്നു എ സി മിലാൻ അവിടെ ഗോള് സ്കോർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 5 minutes തന്നെ ഗോള് സ്കോർ ചെയ്ത് പുളിസിച്ചിലൂടെ സ്കോർ ചെയ്യുന്നതാണ് കണ്ടത്. നമ്മൾ ഓക്കെ മിലാൻ ഫ്രണ്ട് ഫുട്ടിൽ ലിവർപൂൾ ഇന്ന് വിയർക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ അപ്പുറത്ത് ലിവർപൂൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പിന്നീട് ഗെയിമിലോട്ട് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. എൻ്റെ ചോദ്യം, മിലാൻ മിഡ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു, മിലാൻ്റെ മിഡ്ഫീൽഡ് എവിടെ എവിടെ എന്നാണ് എൻ്റെ ചോദ്യം. എവിടെ മിഡ്യാൻ്റെ മിഡ്ഫീൽഡ്? അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു ഇന്നലത്തെ മാച്ചിൽ. ഈവൻ ഡിഫൻസീവ് ട്രാൻസിഷനിൽ ഈവൻ വിത്ത് ദ ബോൾ ആണെങ്കിലും ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിനു ശേഷം ലിവർപൂൾ നമ്മൾ നോക്കാനായിട്ടാണ് എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. എന്താണ് മിലാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. അവർ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ആണോ, അനാവശ്യ റിസ്ക് പാസുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നു, ഈസി ആയിട്ട് ലിവർപൂൾ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നു. ആൻഡ് സത്യം പറഞ്ഞാൽ ലിവർപൂൾ ഷുഡ് ഹാവ് സ്കോർഡ് മോർ. ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ കൂടുതൽ സ്കോർ ചെയ്യണം. അതിന് സാലയുടെ 2 shots ബാറി തട്ടിപ്പോന്നു. ജോട്ട ഒരു സിറ്റർ മിസ് നടത്തുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഗ്യാപ്കോടെയും അതുപോലെ തന്നെ ഗ്രാംബർഗിൻ്റെ പെർഫോമൻസ് ആണ്. ഗ്യാപ്കോനെയാണ് ഇന്നലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തത്. ലൂയിസ് ഡിയാസിന് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഗ്യാപ്കോ ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടാണ് എനിക്ക് കിട്ടിയത്. അടുത്ത മാച്ചിലും എന്നെ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഗ്യാപ്കോ കൊടുത്തത്. അസിസ്റ്റ് ആൾക്ക് കിട്ടി, ബട്ട് അസിസ്റ്റ് മാത്രമല്ല ത്രൂ ഔട്ട് ദ ഗെയിം ആ അറ്റാക്കിലെ മോസ്റ്റ് ത്രെട്ടനിങ് പ്ലെയർ ഗ്യാപ്കോ ആയിരുന്നു. സൂപ്പർബ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഗ്യാപ്കോ. അതുപോലെ തന്നെ എടുത്തു പറയണം ഗ്രാവൻബർഗ്. മാൻ ഈസ് മീ പ്രൂവിങ് മീ റോങ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാൻ ഓർത്തില്ല ഈ ലെവൽ ഓഫ് പെർഫോമൻസ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അഥവാ അവിടെ മക്കലിസ്റ്ററും പുള്ളിയും കോംപ്ലിമെൻ്റ് ചെയ്താണ് കളിക്കുന്നത്. പക്ഷേ എന്നാലും ആ ഒരു ഡി എം എഫ് റോളിൽ ആൾ കൊടുക്കുന്നു ഞാൻ ഓർത്തില്ല. ആൾ ബോൾസ് വിൻ ചെയ്തു, ക്യാരീസ് നടത്തുന്നു, പാസസ് അറ്റംപ്റ്റ് ചെയ്യുന്നു, പാസസ് കൊടുക്കുന്നു, ലോങ് ബോളുകൾ ഇടുന്നു, സ്വിച്ചസ് നടത്തുന്നു. മാൻ സൂപ്പർ പെർഫോമൻസ് ഫ്രം ഗ്രാവൻബർഗ്. ഒന്നും പറയാനില്ല, ഒരു 1.5 പെർഫോമൻസ് ആയിരുന്നു ഗ്രാവൻബർഗിൻ്റെ. അതുപോലെ തന്നെയാണ് ആ 2 goals മിലാൻ കൺസീഡ് ചെയ്തത്. കൊണാട്ടയും അതുപോലെ തന്നെ നമ്മൾ നോക്കാനുണ്ട് വാണ്ടേക്കുമാണ് ഫസ്റ്റ് ഹാഫിൽ 2 goals സെറ്റ് പീസസിലൂടെ നേടുന്നത്. അവർ ഏറ്റവും സെറ്റ് പീസസ് വരുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്ത ആരെയാണ്? വാണ്ടേക്കിനെയും കൊണാട്ടേനെയാണ്. അവർ ഏറ്റവും മോസ്റ്റ് ഫിസിക്കൽ പ്ലേസ് ആൻഡ് അവർ ഫ്രീ ഹെഡറിന് കൊടുക്കുകയാണ്. എങ്ങനെ അവർ ആ മാർക്കിംഗ് വിട്ടു എന്നുള്ള കാര്യം അറിയത്തില്ല. ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഹെഡർ കൊടുക്കുന്നു. ആൻഡ് മൈക്ക് മാഗ്നാൻ ഇല്ലായിരുന്നെങ്കിൽ സ്കോർ ഷുഡാബീൻ. ഇതിലും കഷ്ടമാണ്, മൈക്ക് മാഗ്നാൻ്റെ കുറച്ച് നല്ല സേവുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡിഫൻസീവലി ആണെങ്കിലും ഡിഫൻസീവലി നമുക്ക് ഒത്തിരി ആ എസി മിലാനെ കുറ്റം പറയുന്നില്ല, മിസ്റ്റേക്സ് പറയാനുണ്ട്. എസ്പെഷ്യലി അവർ ബോൾ കുറേ ചീപ്പായിട്ട് കൊടുത്തു. പക്ഷേ അവിടെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടിയില്ല. ഈവൻ വിത്തൗട്ട് ദ ബോൾ വർക്ക് റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വിത്ത് ദ ബോൾ ക്യാരിങ്ങിൻ്റെ കാര്യത്തിലാണ് മിഡ്ഫീൽഡിനായിരുന്നു ഒരു സപ്പോർട്ട് നമ്മൾ നോക്കാനായിട്ടാണ് മിലാൻ കിട്ടിയിട്ടില്ല. എന്നാൽ ലോഫ്റ്റർ ചീക്ക് ആണെങ്കിലും ഈവൻ റൈൻഡേഴ്സ് ടു ആൻ എക്സ്റ്റെൻഡ് ആണെങ്കിലും വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മിഡ്ഫീൽഡ് കൊടുത്തുകൊണ്ട്. ഞാൻ ഫൊഫാനെയൊക്കെ ആണെങ്കിലും പ്രെട്ടി ആവറേജ് എന്ന് പറയേണ്ടി വരും. ആൻഡ് അപ് ഫ്രണ്ട് റാഫേലിയാവ് എന്തൊക്കെയോ ശ്രമിച്ചു, ലാസ്റ്റ് ഫുൾ മിനിറ്റ്സ് കളിച്ചു, ലാസ്റ്റ് ഒരു ഷോട്ട് സെക്കൻഡ് ഹാഫിൽ ബാറി തട്ടി പോയെന്നുള്ള ഒഴികെ
റഫേലിയോ ഹാഡ് ചാൻസ്, ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ ആൾ ഡ്രിബിൾ ചെയ്ത് കയറിയിട്ട് പ്ലേയേഴ്സ് ടീംമേറ്റ്സിനെ റിലീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, ബട്ട് ആൾ റൈറ്റ് ടൈമിൽ ബോൾ റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് പുളിസിച്ച് ട്രൈഡ് സംതിങ്, പക്ഷേ എന്തിനോ വേണ്ടി കളിക്കുന്ന പോലെ തോന്നുന്നു. ആൻഡ് എടുത്തു പറയേണ്ട മാച്ചിൽ ഫോസൻസ്കക്ക് ഈ മാച്ചിൽ കംപ്ലീറ്റ്ലി കഴിഞ്ഞു പോയി. ആ ഒരു ഗോൾ വന്നതിന് ശേഷം ലിവർപൂളിൻ്റെ അട്ര ഡൊമിനേഷനാണ്. ഈവൻ സെക്കൻഡ് ഹാഫിൽ ആ ഒരു മൂന്നാമത്തെ ഗോൾ നമ്മൾ നോക്കാനായിട്ടാണ് സബോസ്ലൈ ത്രൂ വരുന്നു. അതൊക്കെ എന്ത് ചീപ്പായിട്ടാണ് അവിടെ ആ ബോൾ ഗീവ് അവേ ചെയ്തിട്ട് അവിടുന്ന് ആ ഒരു ട്രാൻസിഷന് വന്ന് ലിവർപൂൾ അടിക്കുന്നു. ആൻഡ് അതിനുശേഷം മിലാൻ്റെ കാല് ബോൾ കൊടുത്തിട്ട് എന്തെങ്കിലും കാണിക്കുന്നുള്ള രീതിയിൽ ലിവർപൂൾ സേഫ് ഗെയിം കളിക്കണം. ലിവർപൂൾ അധികം ഇൻറ്റൻസ് ആവാതെ ലിവർപൂൾ ഡിഫെൻഡ് ചെയ്യുകയാണ് പ്രോപ്പറായിട്ട്. മിലാൻ ഒന്നും കാണിക്കുന്നില്ല വിത്ത് ദ ബോൾ. എനിക്ക് തോന്നുന്നു ആ റാഫേലിയോൻ്റെ ആ ഒരു ഷോട്ടൊന്നും ആ ഭാരത് തട്ടി പോകാതെ, അതും ആ ലാസ്റ്റ് വിസിലിന് തൊട്ട് മുമ്പ് പോയതല്ലാതെ മിലാൻ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. റിയലി ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു മിലാൻ്റെ പെർഫോമൻസ് പറഞ്ഞിട്ട്. ഞാൻ ഇതിലും കൂടുതൽ മിലാൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, ബട്ട് റിയലി റിയലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് മിലാൻസ് പെർഫോമൻസ്. അതുപോലെ തന്നെയാണ് ഡാർവിൻ ന്യൂനസ് ഒക്കെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി, ലൂയിസ് ഡിയാസ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി. ഡാർവിൻ ന്യൂനസ് വീണ്ടും എന്തുകൊണ്ട് സ്ലോട്ട് ആളെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇന്നലെ ഡാർവിൻ ന്യൂനസ് കാണിച്ചു വന്നു. ഡാർവിൻ ന്യൂനസ് മേ ബി കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നെങ്കിൽ, ഒന്ന് ഒരു ഗോളിലും രണ്ട് ചാൻസ് ഉണ്ടായിരുന്നു, ഒരെണ്ണയിലും ഡാർവിൻ ന്യൂനസിന് കയറ്റായിരുന്നു. ഡാർവിൻ ന്യൂനസ് കോൺഫിഡൻസ് അല്ല, ഒട്ടും കോൺഫിഡൻ്റ് അല്ല ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണ്. ആൻഡ് ഡിസേർവിംഗ് ആയ ഒരു വിക്ടറി, അതും സാൻ സീറോയിൽ ചെന്നോട്ടാണ്, സാൻ സീറോയിൽ ചെന്നിട്ട് ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറി നേടിക്കൊണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ പോവുകയാണ്. എത്ര ഷോട്ടുകളാണ് ലിവർപൂൾ എടുത്തതിൻ്റെ സ്റ്റാറ്റ്സ് കണ്ടാണ് ഞാനവിടെ പിക്ചർ ഇട്ടപ്പോൾ, എന്തുമാത്രം ഷൂട്ടുകളാണ് ലിവർപൂൾ എടുത്തത്. ഐ തിങ്ക് ലിവർപൂൾ സാലയുടെ രണ്ടെണ്ണം ഭാരം തട്ടിപ്പോയത്. ഐ തിങ്ക് സ്കോർ ഷുഡ് ഹാവ് ബി മോർ. ഈ അധികം വിയർത്തിട്ടും ഇല്ല, ഒട്ടും എഫേർട്ട് ഇടാതെ തന്നെ ലിവർപൂൾ മേ ബി എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ ലിവർപൂൾ അധികം എഫേർട്ട് ഇടേണ്ട വന്നു, പ്രോപ്പറായിട്ട് അവർ ഡിഫെൻഡ് ചെയ്തു. മിലാൻ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും കാണിച്ചില്ല. ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു മിലാൻ്റെ പെർഫോമൻസിൽ ഓവറോൾ. സോ എന്താണ് നിങ്ങൾക്ക് ഈ രണ്ട് മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്നും മറ്റും പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ബൈ.